ഞാൻ ശ്രീകല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കർക്കിടക സ്പെഷ്യൽ ഒരു ചേമ്പിൻ താൾ കറിയാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വെട്ടിച്ചേമ്പാണ്, നല്ല കിളുന്ന വെട്ടിച്ചേമ്പാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കിളുന്നതാകുമ്പോൾ അത് അലർജി ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക്. എന്നിട്ട് ചെറുതായിട്ടത് വട്ടത്തിലാണെങ്കിൽ അരിയണം. ഇനി അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ വട്ടത്തിലങ്ങനെ വലുതാണെങ്കിൽ രണ്ടായിട്ട് രണ്ടായി പിളർന്നെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം കർക്കിടക മാസമൊക്കെ ഇല്ലേ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റാവുന്ന ഒരു കൂട്ടുകറിയാണ് ഈ ചേമ്പിൻ. കണ്ടാ, ഞാൻ ചേമ്പിൻ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കിളുന്നത് കുറച്ച് ചേന എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ചേനയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്, മൂന്നാല് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന്, ഞാനാണെങ്കിൽ മൺ ചട്ടിക്കകത്താണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ആദ്യം ചേന ഇട്ട് കൊടുക്കുന്നത്, ചെറുതായി അരിഞ്ഞത്. ചേനയാണെങ്കിൽ പകുതി വേവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേമ്പിൻ്റെ തണ്ടിട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് ചേന പകുതി അടച്ച് നമുക്ക് വെക്കണം. അതിപ്പോൾ പകുതി വേവായിട്ടുണ്ട് ചേന. ഇനി നമുക്ക് അതിനുശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഇതും വേവിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഒരു പച്ചമുളക്, കുരുമുളക് കുറച്ച്, ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നല്ലതായിട്ട് ഇതങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന്. ഉണ്ട്, ഇനി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ചേനയും ചേമ്പിൻ്റെ തണ്ടുമെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യുക. അതിൻ്റെ അത് ഞാൻ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്, പിഴിപുളി കുറച്ച്. പുളി കുറച്ച് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. കൊണ്ടുവന്ന് നന്നായിട്ടിത് തിളയ്ക്കുക. കർക്കിടക മാസമൊക്കെ ഇല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. തണുപ്പ് സമയമൊക്കെ ഇല്ലേ നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ കടുക് താളിക്കാം. രണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക്. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ചെറിയുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു മുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക. ഇപ്പം തന്നെ കറി നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്കാണെങ്കിൽ നമുക്ക് കടുക് താളിച്ചതിട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു വാസന. പച്ച വെളിച്ചെണ്ണയുടെയും കൊച്ചുള്ളിയുടെയും എല്ലാം കൂടെ എല്ലാവരും ട്രൈ ചെയ്യണേ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം നല്ലതായിട്ട് കഴിക്കാൻ തന്ന ഒരു നല്ല വിഭവമാണ്. നല്ലൊരു കറിയാണിത്. കർക്കിടക മാസമൊക്കെ അല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണേ. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.